Hello friends, ഒരു കിഡിലൻ പെറ്റ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പ്രാവുകൾക്ക് ഒരു അടിയിൽ ഒരു 5 രൂപയുടെ ചിലവിൽ നമുക്ക് പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീഡിംഗ് ബോക്സ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊരു ഒരു ഇതിപ്പോൾ മറ്റേ ആ ബൂമർ ഇല്ലേ അതിൻ്റെ ഒരു ബോക്സാണ്, അതിൻ്റെ ഒരു പെട്ടിയാണ്. ഒന്നില്ലെങ്കിൽ ഇതുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ മൂടി ഏറ്റവും വെക്കുന്നതാണ് സേഫ്റ്റി. പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ലോഫ്റ്റിൽ വെച്ചിരിക്കുന്ന ഫീഡിംഗ് ബോക്സ് ഏതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 5 രൂപ ചിലവൊക്കെ കേട്ടോ ഗൈസ് വരുന്നുള്ളൂ, ഓവർ ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോക്സാണ്. ഇതുപോലത്തെ ഞാൻ പറഞ്ഞതെന്നല്ല എന്തിൻ്റെ ബൂമറിൻ്റെ പെട്ടി. അതിൽ നമുക്ക് ജസ്റ്റ് ഈ ഇതുപോലത്തെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഒരു ഭാഗം ഒരു ഹോൾ ഉണ്ടാക്കുക. ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ഇപ്പോൾ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ ഗൈസ്? ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കും കുറച്ച് കട്ട് ചെയ്യുക. ഇതിൽ പ്രാവിൻ്റെ പ്രാവിന് ഫുഡ് എടുക്കാൻ പറ്റിയ രൂപത്തിൽ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ എങ്ങനെയെന്ന്? നിങ്ങൾക്ക് മനസ്സിലാകും, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി എന്തെങ്കിലും മനസ്സിലാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതി, നമ്മൾ ജസ്റ്റ് അതിന് റീപ്ലൈ തരും. ഗൈസ് ഇതിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കുക, കണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് പ്രാവിനെ തിന്നാം. പക്ഷേ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഞാൻ എങ്ങനെ മുറിക്കുന്നതെന്ന് കൃത്യമായിട്ട് കാട്ടാൻ വേണ്ടിയിട്ടാണ്, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മാത്രം ഒന്ന് നിർത്തി കാണിച്ചത്. അപ്പോൾ ഗൈസ് നമുക്കിതാ ഇതുപോലത്തെ ഒരു തുണ്ട് കിട്ടും, പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ഹോളും കിട്ടും, കണ്ടോ? ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് മോഡൽ വേണമെങ്കിലാക്കാം. ഇങ്ങനെ 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 വേണമെങ്കിലാക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിട്ടുള്ളതാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു കുറഞ്ഞ ചിലവിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ കുറേ കാലം നിൽക്കും, പോരാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതിൽ വേസ്റ്റ് ബാക്കി ഫുഡ് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഫുഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ കിടന്നോളൂ, നമുക്ക് എടുത്ത് കളയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഫുഡ് കൊത്തി തിന്നുമ്പോൾ അവർ ബേർഡ്സ് ഫുഡ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അവർ അപ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് കളഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കളയുമ്പോൾ ഇതിനകത്ത് തന്നെ, അതായത് ഇവരിങ്ങനെ കൊത്തിന് കളയുന്ന സമയത്ത് അത് ഇപ്പുറത്ത് തട്ടി അല്ലെങ്കിൽ ഇപ്പുറത്ത് തട്ടി ഇതിനകത്തേക്ക് തന്നെ വീഴും. പിന്നെ ഇവിടെ ഫുഡ് എപ്പോഴും സേഫ്റ്റി ആയിരിക്കും. മഴയൊന്നും കൊണ്ടാലും ഇതിലൂടെ മഴ വെള്ളമൊന്നും അതിലേക്ക് ഇറങ്ങാൻ ചാൻസേ ഇല്ല. മറ്റേ ബോക്സൊക്കെ പറയും, മറ്റേ ഹാൻഡ് ഇതിലേക്കാർ ബെറ്റർ ആയിട്ടുള്ളതുണ്ട്. ഞാനൊരു തുടക്കക്കാർക്കെന്ന് നിലയ്ക്കാൻ ഞാൻ പറഞ്ഞത്, അതല്ലെങ്കിൽ കുറേ ലോഫ്റ്റുള്ള ഒരു ആൾക്കാർക്കൊക്കെ ഞാനിത് പറഞ്ഞത്. ഗൈസ് അത് നിങ്ങൾ വേറെ ഒന്ന് ചോദിക്കാൻ നിൽക്കല്ലേ. പിന്നെ ഗൈസ് ഇതിൻ്റെ പുറകിലായിട്ട് ചെറിയ ഹോൾ ഇടുക, ചെറിയ ഹോൾ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇടുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേജിൽ സെറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ നമ്മുടെ തീറ്റപാത്രം ഇത്രയേ ഉള്ളൂ പണി, വേറൊരു പണിയുമില്ല. ഇനി നമുക്കിത് ഫുഡ് എടുക്കുന്നു, ഇതിലെങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് കാണണ്ടേ, അത് നമുക്ക് കാണാം ഗൈസ്. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമുക്കിത് എങ്ങനെയാണ് ഇതിൽ ഈ ബേർഡ് ഫുഡ് എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ അതായത് വർക്കിംഗ് എങ്ങനെയെന്ന് കാണാം. വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഫുഡ് എടുക്കുന്നത് എങ്ങനെയാണ്, തീറ്റ ചെതറി പോകുന്നുണ്ടോ, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കത് നോക്കിയിട്ട് തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കുറഞ്ഞ ചിലവിലുള്ള തീറ്റപാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടിൽ സെറ്റ് ചെയ്യുക. അതിന് മുമ്പേ കണ്ടോ ഞാൻ രണ്ട് ഹോൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നമുക്ക് ചെറിയ കമ്പി അങ്ങനത്തെ കയറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കെട്ടി വെക്കാം. കൂട്ടിൽ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ കയറ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളത് ഈ കൂട്ടിനകത്തേക്ക് ഇത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഭയങ്കര വയലൻ്റ് ആകുകയാണ്, എന്താ പുതിയ സാധനം വരുന്നൊക്കെ പണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് നമുക്ക് ഇത് ഇതിനകത്ത് കൂടെ ഈ ഒരു ചെറിയ ഹോൾ ഉണ്ടാവുമല്ലോ നമ്മുടെ നെറ്റ് കൂടുതൽ, അപ്പോൾ അതിനകത്ത് കൂടെ ഇട്ട് വയ്ക്കാം. ഇങ്ങനെ ഇട്ടിട്ട് പുറത്ത് നിന്ന് കെട്ടി വെക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇളകി പോകാനൊന്നും വഴിയേ ഇല്ല, അത് അതിൽ തന്നെ പിടിച്ച് നിന്നുള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ കെട്ടി നിൽക്കുക. കെട്ടി വെച്ച് വെച്ചാൽ പിന്നെ അതൊരിക്കലും അനങ്ങില്ല നമ്മളുടെ ഇതല്ലാതെ. അതിപ്പോൾ ഉണ്ടോ ഭയങ്കര സേഫ്റ്റിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബേർഡ്സിന് ഫുഡ് എടുക്കാനും എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഫുഡ് ഇടണം. ഇപ്പോൾ കണ്ടോ ഗൈസ് കൂടിനകത്ത് നിന്നുള്ള വ്യൂ ഇതാണ്. ഇപ്പോൾ അവർക്ക് നിന്ന് അവിടെ നിന്ന് ഇതിൻ്റെ കൂടിൽ നിന്ന് എടുക്കാനൊക്കെ എളുപ്പമാവും. ഇനി നമ്മളത് ഈ ഫുഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സഡ് ഫുഡാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനകത്തേക്ക് ഈ നമ്മുടെ ഫുഡ് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇവർ കഴിക്കും. ആദ്യം ചിലപ്പോൾ പേടിയുണ്ടാവും, എങ്കിലും അവർ കഴിക്കും ഗൈസ്. ഇപ്പം നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഫീമെയിൽ പുറത്ത് പറക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് അത് കണ്ടു, രണ്ടായിരം വന്നു. ഇനി കണ്ടോ ഗൈസ്, അവരിപ്പോൾ ഫുഡ് എടുക്കുന്നൊക്കെ ഉണ്ട്, കണ്ടോ. അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളഞ്ഞ് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവരെടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഫുഡ് വേസ്റ്റായി പോകില്ല. ആ ഫുഡ് കൂടുതലായി വീണാനുള്ള പ്രശ്നം നമുക്ക് നമ്മുടെ കൂടുതൽ കുറുമ്പ് വരും, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാട്ടോ ഗൈസ്. കണ്ടോ ഇവളും എടുക്കാൻ തുടങ്ങി, ഭയങ്കര പേടിയായിരുന്നു ക്യാമറയൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്, കണ്ടോ. ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തട്ടി പോകുന്നേയില്ല, നേരെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് എടുക്കും. ബാക്കി വന്നത് അയിത്തേനെ കിടന്നോളും, ചെതറിപ്പോകുന്നതേ ഇല്ല കേട്ടോ ഗൈസ്. അടിപൊളി കേട്ടോ ഗൈസ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുറഞ്ഞ ചിലവിലാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുമ്പോഴും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കിട്ടിക്കോളും, മിസ്സാകാതെ നിങ്ങൾക്ക് എത്തിക്കോളും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ കാണാം, വീണ്ടും ബൈ.